ഇന്ന് ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് പുഡിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല പകരം ഇതിൽ കോൺഫ്ലോർ ചേർത്താണ് ഞാൻ ഈ പുഡിങ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഗ്രേബ്സോ ഓറഞ്ചും അതിൻ്റെ കൂടെ തന്നെ പിന്നെ പാലോ ഇത് മൂന്നും ഉപയോഗിച്ചാണ് ഞാൻ ഈ പുഡിങ് ചെയ്തിട്ടുള്ളത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് പാൽ ഉപയോഗിച്ചിട്ടുള്ള വൈറ്റ് പുഡിങ് ഒന്നും ചെയ്തെടുക്കാം അതിന് ആദ്യമായി വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് പാലാണ് അതിൻ്റെ കൂടെ തന്നെ മൂന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോവറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊന്നും ഒഴിച്ചതിന് ശേഷം ലംസൊന്നുമില്ലാതെ ഇത് നന്നായി തന്നെ ഒന്ന് കലക്കിയെടുക്കുക അതിനുശേഷം വേണം ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാൽ അതിൻ്റെ കൂടെ തന്നെ ഷുഗർ പിന്നെ ഇപ്പോൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഇത് മൂന്ന് കൂടി ചേർത്തതിന് ശേഷം ലംസ് ഒന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കുക അതിനുശേഷമേ ഇത് ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഏകദേശം ഇതുപോലെ ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ശരിയായ പാകം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ഇതിൽ തന്നെ വെച്ചാൽ ഇതിൻ്റെ ചൂടിൽ ഇതിരുന്ന് വല്ലാതെങ്ങ് കട്ടിയായി പോകും വൈറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായി ഇനി ഓറഞ്ച് പുണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ഓറഞ്ചാണ് നിങ്ങൾ നാല് തന്നെ എടുക്കണമെന്നില്ല മൂന്നായാലും മതി പിന്നെ ഇപ്പോൾ ഈ എടുത്തിട്ടുള്ള നാല് ഓറഞ്ചിന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കുരുവെല്ലം മാറ്റിയതിന് ശേഷം ഒരു മിക്സിയിലിട്ടതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായി ഒന്ന് ജ്യൂസാക്കി എടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിമിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഷുഗർ ചേർത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വേണം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് നന്നായി തന്നെ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് കോൺഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായി കലക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിപ്പോവും ഇപ്പോൾ ഇത് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായി തന്നെ ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട കോൺഫ്ലോർ ചേർക്കാം കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ ഇത് നന്നായി കട്ടിയായി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിപ്പോവും ഏകദേശം ഇത് കട്ടിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം അങ്ങനെ ഓറഞ്ച് പുഡിങ്ങും റെഡിയായി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഗ്രേപ്പ് പുഡിങ്ങാണ് ഗ്രേപ്പ് പുഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രേപ്പ്സ് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കും അതിനുശേഷം മാത്രമേ ഇത് ജ്യൂസാക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഇത് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ജ്യൂസാക്കി അരിച്ചെടുക്കുക അതിലേക്ക് വേണം നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ലംസൊന്നും ഇല്ലാതെ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും നന്നായി ലോയിൽ തന്നെ വെക്കണം പിന്നെ ഇത് കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇതിലേക്ക് കോൺഫ്ലോറ് ചേർക്കാൻ പിന്നെ ഇതും നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ കോൺഫ്ലോറ് ചേർത്തതിന് ശേഷം ഗ്രേ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അങ്ങനെ നമുക്ക് വൈറ്റ് പുഡിങ്ങോ ഓറഞ്ച് പുഡിങ്ങോ അതിൻ്റെ കൂടെ തന്നെ ഗ്രേ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഏത് തരത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചതിന് ശേഷം നന്നായി തണുപ്പിച്ചെടുത്ത് നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓറഞ്ചും ഗ്രേപ്സിനും പകരമായി നിങ്ങൾക്ക് സ്ട്രോബെറിയോ പൈനാപ്പിളോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അതിന് ഇതേപോലെ തന്നെ ഇതേ രീതിയിൽ ഇത്രയും അളവിൽ തന്നെ കോൺഫ്ലോർ ഉപയോഗിച്ചാൽ ഇതുപോലൊരു പുഡിങ് എടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലേക്കൂടി കാണാം